ഒരു ദിവസം എന്ന് പറയുന്നത് എത്ര സമയമാണ് ഇരുപത്തിമൂന്ന് മണിക്കൂർ അൻപത്തി ആറ് മിനിറ്റ് നാല് സെക്കൻഡ് അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ എവിടെ പോയി സൗരത്തിന്റെ പുറത്ത് നിന്ന് ഭൂമിയെ നിരീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭൂമി ഒരു തവണ സ്വയം തിരിയാൻ എടുക്കുന്നത് ഇരുപത്തിമൂന്ന് മണിക്കൂർ അൻപത്തി ആറ് മിനിറ്റ് നാല് സെക്കൻഡാണ് പക്ഷേ ഭൂമിയിൽ നിന്ന് സൂര്യനെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെ എത്ര സമയം ഉണ്ടാകും എന്ന് നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പകലും ഒരു രാത്രിയും എത്രമാത്രം ദൈർഘ്യമുള്ളതാണ് എന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് അതെങ്ങനെയാണ് രണ്ട് തരത്തിൽ സമയം വരുന്നത് കുട്ടിക്കാലം മുതലേ സ്കൂൾ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഒരു ദിവസം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് എന്നുള്ളത് കൃത്യമായിട്ടും ഭൂമി സൂര്യനു ചുറ്റും കറങ്ങുന്നതോടൊപ്പം തന്നെ സ്വന്തം അച്ചുതണ്ടിൽ സ്വയം തിരിയുക കൂടി ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഒരു തവണ സ്വയം തിരിയാനാണ് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്ന സമയം നമുക്ക് ക്ലോക്കിൽ കണക്കാക്കാൻ സാധിക്കുന്നത് ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കൃത്യമായിട്ട് സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് രാത്രിയും പകലും ഉണ്ടാകുന്നു നമ്മുടെ അന്തരീക്ഷത്തിൽ താപനില കൃത്യമായിട്ട് മാനേജ് ചെയ്യപ്പെടുന്നു കാലാവസ്ഥയ്ക്ക് കാര്യമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്നു ഈവൻ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടാകുന്നതിന് വരെ ഇത് സഹായിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഭൂമി ആരും കറക്കി വിട്ടതൊന്നും അല്ല ഭൂമി ഉണ്ടായ കാലം മുതലേ സോളാർ സിസ്റ്റം ഒക്കെ രൂപപ്പെട്ട കാലം മുതലേ ഭൂമി തുടർന്നു പോകുന്നതാണ് ഈ ഈ ഒരു രീതിയിൽ സ്വന്തം ആക്സിസിൽ തിരിയുക എന്ന് പറയുന്നത് ഇത് ഭൂമിയുടെ മാത്രം പ്രത്യേകതയല്ല ചന്ദ്രൻ സ്വയം തിരിയുന്നുണ്ട് ബുധൻ തിരിയുന്നുണ്ട് ശുക്രൻ തിരിയുന്നുണ്ട് വ്യാഴം ശനി യുറാനസ് നെപ്റ്റൂൺ ചൊവ്വ അങ്ങനെ എല്ലാ ഗോളങ്ങളും പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് ചലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടത് ഭൂമിയുടെ മാത്രം പ്രത്യേകതയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാൽ ഭൂമി ഉണ്ടായ സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറായിരുന്നില്ല ഒരു ദിവസം എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് കോടി വർഷത്തെ പഴക്കമുള്ള ഭൂമിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വർഷമോ നൂറ് വർഷമോ ആയിരം വർഷമോ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല നാനൂറ്റമ്പത് കോടി വർഷത്തെ പഴക്കമുള്ള ഭൂമിക്ക് ഒരു കോടി വർഷം രണ്ട് കോടി വർഷം മൂന്ന് കോടി വർഷം കൂടുമ്പോഴാണ് കാര്യമായ മാറ്റങ്ങൾ തന്നെ പ്രകടമാകുക ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഭൂമി ഉണ്ടായ സമയത്ത് ആറു മുതൽ എട്ട് മണിക്കൂർ കൊണ്ട് ഭൂമി ഒരു തവണ സ്വയം തിരിയുമായിരുന്നു ആ സമയത്ത് ചന്ദ്രൻ ഭൂമിയോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു ഗോളമായിരുന്നു ക്രമേണ ചന്ദ്രൻ ഭൂമിയിൽ നിന്നും അകന്നു തുടങ്ങി ടൈഡലി ലോക്ക്ഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസം ഭൗതിശാസ്ത്രത്തെ അനുസരിച്ച് സെലസ്റ്റിയൽ ബോഡികൾക്ക് ഉണ്ടാകാറുണ്ട് ഒരു സെലസ്റ്റിയൽ ബോഡിയെ മറ്റൊരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് സൂര്യനെ ഭൂമി ചുറ്റുമ്പോൾ അല്ലെങ്കിൽ ഭൂമിയെ ചന്ദ്രൻ ചുറ്റുമ്പോൾ അവർ തമ്മിൽ പരസ്പരം ക്രമേണ വരുത്തുന്ന അഡ്ജസ്റ്റ്മെന്റുകളാണ് ആ പരസ്പരമുള്ള സിസ്റ്റത്തിന് ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു സ്ഥിരത കൊടുക്കുന്നത് അതിന് ടൈഡൽ ലോക്ക് എന്ന് പറയുന്നത് എൻ്റെ പഴയ പല വീഡിയോകളിലും ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്ന ടൈഡലി ലോക്ക്ഡാണ് കാരണം ചന്ദ്രൻ്റെ ഒരു ഫേസ് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ അപ്പുറം ഭാഗം ഒരിക്കലും ഭൂമിയിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയില്ല ഇതേപോലെ തന്നെ ഭൂമിയുടെ ഒരു ഭാഗം മാത്രം ചന്ദ്രന് അഭിമുഖമായിട്ട് വരുന്ന രീതിയിൽ ചന്ദ്രൻ ഭൂമിയെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സൂര്യൻ ഭൂമിക്കു മുകളിലും ഇതുപോലെ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് വർഷം കൂടുമ്പോൾ ഏകദേശം മൂന്ന് സെന്റിമീറ്ററോളം ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നു പോകുന്നത് ഈ ടൈഡലി എന്ന് പറയുന്ന പ്രതിഭാസം സംഭവിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഭൂമിയുടെ സ്വയം തിരിയൽ ഒരുപാട് കോടി വർഷങ്ങൾ കൂടുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഈ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് നമ്മുടെ ഈ വർഷം എന്ന് പറയുന്ന കണക്കാക്കൽ ഒരു വർഷം രണ്ട് വർഷം അൻപത് വർഷത്തിനിടയ്ക്കൊന്നും നമുക്ക് കാര്യമായിട്ട് അറിയാൻ സാധിക്കില്ല പക്ഷേ നമ്മുടെ ജീവിത കാലയളവിനിടയ്ക്ക് പലപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറല്ല ഒരു ദിവസം എന്ന് പറയുന്നത് ഐ മീൻ ഞാൻ മുമ്പ് പറഞ്ഞ ഇരുപത്തിമൂന്ന് മണിക്കൂർ അൻപത്തി മിനിറ്റ് നാല് സെക്കൻഡ് എന്ന് പറയുന്നത് വേറെ സൂര്യന്റെ അടിസ്ഥാനമാക്കിയുള്ള ഇരുപത്തിനാല് മണിക്കൂർ വേറെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ അടുത്ത കാലത്തായിട്ട് പത്രമാധ്യമങ്ങൾ ചർച്ചയാകുന്ന കഴിഞ്ഞ അൻപത് വർഷത്തിനിടയ്ക്ക് ഏറ്റവും വേഗത കൂടിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത് എന്നുള്ള വാർത്തയെ അടിസ്ഥാനമാക്കി കുറേ ഫാക്റ്റുകളാണ് കുറേ അടിസ്ഥാനപരമായിട്ടുള്ള രസകരമായിട്ടുള്ള വിവരങ്ങളാണ് എല്ലാവർക്കും ജെ ആർ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ തിരിയുന്നതിന് പ്രത്യേകമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ പ്രപഞ്ചത്തിലുണ്ട് കാരണം ന്യൂട്ടന്റെ ഒന്നാമത്തെ ചലന നിയമം നമുക്കറിയാം ഏതൊരു വസ്തുവിനും അതിന് ബാഹ്യമായിട്ടുള്ളൊരു ഫോഴ്സ് കിട്ടുന്നത് വരെ അത് അതിന്റെ പാതയിൽ തുടർന്നുകൊണ്ടിരിക്കും ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയും അതിൻ്റെ അന്തരീക്ഷവും ഒക്കെ തന്നെ ഒരു സിസ്റ്റമാണ് ഈ മൊത്തത്തിലുള്ള സിസ്റ്റം സൂര്യന് ചുറ്റും ഒരു പ്രത്യേക ഭാഗത്ത് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തടുക്കാൻ ആവശ്യമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ഒരു ബലവും അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഒരു ഊർജ്ജവും അവിടെ ലഭ്യമാകുന്നില്ല അതുകൊണ്ട് തന്നെ കുറേ കോടി വർഷങ്ങൾ ചലിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു കഴിവ് ഭൂമിക്ക് സ്വന്തമായിട്ടുണ്ട് പിന്നെ ആകെ സ്വാധീനിക്കുന്നത് ഈ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഒക്കെ ഗുരുത്വാകർഷണമാണ് പക്ഷേ സമയമെന്ന് പറയുന്നത് നമ്മൾ തിട്ടപ്പെടുത്തിയ ഒരെണ്ണമാണ് പണ്ട് കാൾമാക്സ് പറഞ്ഞതുപോലെ സമയം എന്ന് പറയുന്നത് വാച്ച് മേക്കേഴ്സ് കൂടുതൽ വാച്ച് വിറ്റഴിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചതാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ സമയത്തിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മനുഷ്യൻ്റെ കൺട്രോളിലാണ് ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് ഒരു മണിക്കൂർ എന്നിവയെക്കുറിച്ചൊന്നും കൃത്യമായ ധാരണയോ അങ്ങനെയുണ്ട് അങ്ങനെയൊന്നും ഉണ്ട് എന്ന് പോലും മറ്റു മൃഗങ്ങൾക്കാർക്കും അറിയില്ല അപ്പോൾ ലോകത്തിൻ്റെ ടൈം കീപ്പർ ആരാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും എല്ലാ ആളുകളും കൃത്യമായിട്ട് അംഗീകരിച്ച വാച്ചുകളും സമയ സംവിധാനവുമാണ് ഉപയോഗിക്കുന്നത് അതിന് വ്യത്യാസം ഉണ്ടാവാം ഇപ്പോൾ ഗ്രീനച്ച് ലൈനിൽ നിന്നും എത്ര അകലെയാണ് ഓരോ രാജ്യങ്ങളുടെ ടൈം സോൺ അതിനനുസരിച്ച് മാറുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് യൂണിവേഴ്സൽ ടൈം കോർഡിനേറ്റ് നമ്മുടെ കൈവശമുണ്ട് ആ യൂണിവേഴ്സൽ ടൈം കോർഡിനേറ്റ് ഇപ്പോൾ കൺട്രോൾ ചെയ്യപ്പെടുന്നത് അറ്റോമിക് ക്ലോക്കുകളുടെ സഹായത്തോടു കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷമാണ് ലോകത്ത് മുഴുവൻ ഏകീകൃതമായിട്ടുള്ള സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ലോക്കുകൾ വരാനാരംഭിച്ചത് ഐഇ ആർ എസ് എന്ന് പറയുന്ന ഒരു സമിതിയാണ് ഫ്രാൻസ് അടിസ്ഥാനമാക്കി വർക്ക് ചെയ്യുന്ന സമിതിയാണ് ലോകത്തിൻ്റെ സമയക്രമത്തിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ക്ലോക്കുകളൊന്നും ആക്കുറേറ്റ് അല്ല ലോകത്തുള്ള എല്ലാ ക്ലോക്കുകളും ഏകദേശം ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പെൻഡുലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ക്ലോക്കുകളും ക്രമേണ സമയത്തിന് മിസ്റ്റേക്ക് കാണിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ തെറ്റ് സംഭവിക്കാത്ത വണ്ണം ലോകത്തെല്ലായിടത്തും ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒരേ കൃത്യമായിട്ടുള്ള സെക്കൻഡിൻ്റെ സ്പാൻ കാണിക്കുന്ന ക്ലോക്കുകൾ ആവശ്യമാണ് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം ഇത്തരത്തിലൊരു സംഘടനയും അവരുടെ ടൈം കീപ്പിങ്ങും പ്രാധാന്യമർഹിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അറ്റോമിക് ക്ലോക്ക് പത്ത് ലക്ഷം വർഷത്തിലധികം കൂടുമ്പോൾ മാത്രം ഒരു സെക്കൻഡിൻ്റെയെങ്കിലും തെറ്റ് കാണിക്കുന്ന കൃത്യതയുള്ള ക്ലോക്കുകളാണ് അറ്റോമിക് ക്ലോക്കുകൾ എന്ന് പറയുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൃത്യമായിട്ട് സജ്ജീകരിച്ച ലാബുകളിലായിട്ട് ഏകദേശം അഞ്ഞൂറോളം അറ്റോമിക് ക്ലോക്കുകൾ ഇരിപ്പുണ്ട് ഈ അഞ്ഞൂറ് അറ്റോമിക് ക്ലോക്കുകളും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് സമയക്രമത്തിന്റെ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു ഇതിൽ ഇതിലെട്ടെണ്ണം ഇന്ത്യയിലെ ന്യൂഡൽഹിയിലുള്ള ഒരു ലാബിലാണ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വന്നത് പണ്ടു കാലങ്ങളിൽ ആളുകൾ സമയം കണക്കാക്കിയിരുന്നത് സൂര്യന്റെ നീളിൻ്റെ അടിസ്ഥാനത്തിലാണ് സൗരഘടികാരങ്ങൾ ഒരു കമ്പ് കുത്തി നിർത്തി കഴിഞ്ഞാൽ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ കൃത്യമായിട്ട് കമ്പിന്റെ നീളൽ അടയാളപ്പെടുത്തിക്കൊണ്ട് നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ കണക്കാക്കാൻ സാധിക്കും രാത്രി നമുക്ക് ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളുടെ കൂടി അവയുടെ ചലനത്തിന്റെ അടിസ്ഥാനത്തിൽ സമയത്തെ തിട്ടപ്പെടുത്താനും സാധിക്കും പിന്നീട് പിന്നീട് പെൻവിലം ക്ലോക്കുകളും ബാറ്ററി ക്ലോക്കുകളും വാച്ചുകളും ഒക്കെ തന്നെ കണ്ടുപിടിക്കപ്പെട്ടു അറ്റോമിക് ക്ലോക്കുകളിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് സി സി എം എന്ന് പറയുന്ന ഒരു മൂലമാണ് സി സി എത്തിന്റെ റെസഡൻസ് ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു സെക്കൻഡ് എത്രയാണ് എന്ന് കണ്ടെത്തുന്നത് അറ്റോമിക് ക്ലോക്കുകളുടെ പ്രവർത്തനവും അതിൽ സി സി എം മാറ്റത്തിന്റെ അകത്തുള്ള ഇലക്ട്രോണുകളുടെ ജമ്പിംഗും കണക്കാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഒരു സെക്കൻഡ് കൃത്യമായിട്ട് കണക്കാക്കുന്നത് എന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം എന്നിരുന്നാലും ഈ സി സി എത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ലാബ് കണ്ടീഷനുകളിൽ കീപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സൈറ്റേഷൻ്റെ സഹായത്തോടു കൂടിയാണ് സെക്കൻഡ് കണക്കാക്കുന്നത് നമ്മുടെ ജി പി എസ് സാറ്റലൈറ്റുകളിലായാലും മറ്റ് സാറ്റലൈറ്റുകളിലായാലും ടെലികമ്യൂണിക്കേഷൻ രംഗത്തായാലും ഇൻ്റർനെറ്റ് സെർവറുകളിലും ആയാലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലായാലും ഒക്കെ തന്നെ കൃത്യമായിട്ട് സമയം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഭൂമി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് സൂര്യനെ അപേക്ഷിച്ച് ഒരു തവണ സ്വയം തിരിയുന്നത് അതായത് ഭൂമി ഒരു തവണ സ്വയം തിരിയുന്നതോടൊപ്പം തന്നെ സൂര്യനു ചുറ്റും കറങ്ങുക കൂടി ചെയ്യുന്നുണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസമുണ്ട് ഇതിനൊരു മുന്നൂറ്റി അറുപതാണ് എന്ന് എറൗണ്ട് എടുത്തു കഴിഞ്ഞാൽ സൂര്യന് ചുറ്റുമുള്ള ദീർഘവൃത്താകാരമായ പാതയിൽ ഏകദേശം ഒരു ദിവസം ഒരു ഡിഗ്രി എന്നുള്ള രീതിയിൽ ഭൂമി സൂര്യനെ ചുറ്റുന്നുണ്ട് അപ്പോൾ ഒരു തവണ സ്വയം തിരിയുന്നതോടൊപ്പം ഒരു ഡിഗ്രി ചലിക്കുക കൂടി ചെയ്യുന്നു അതുകൊണ്ടാണ് സൈഡ് റിയൽ ഡേ എന്നുള്ള അർത്ഥത്തിൽ അതായത് സോളാർ ഡേ എന്ന് പറയുമ്പോൾ ഒരു സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെയുള്ള സമയം പക്ഷെ സൈഡ് റിയൽ ഡേ എന്ന് പറയുമ്പോൾ സൗരീതത്തിന് പുറത്ത് ഉദാഹരണത്തിന് പ്രോക്സിമോ സെന്ററിയിലെ ഒരു ഗ്രഹത്തിൽ പോയിരുന്നിട്ട് നമ്മൾ ടെലസ്കോപ്പ് കൊണ്ട് ഭൂമിയെ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് മണിക്കൂർ അൻപത്താറ് മിനിറ്റ് നാല് സെക്കൻഡ് കൊണ്ടാണ് ഭൂമി ഒരു തവണ തിരിയുന്നത് നിങ്ങൾക്ക് റീസൺ മനസ്സിലായില്ലേ അതായത് സൂര്യൻ എന്ന് പറയുന്ന സിസ്റ്റത്തിനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുകൊണ്ട് ഭൂമിയെ നോക്കിക്കഴിഞ്ഞാൽ ഭൂമി ഒരു തവണ സ്വയം തിരിയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഒരു ദിവസം ഇരുപത്തി മണിക്കൂർ എന്ന് മനുഷ്യൻ കാൽക്കുലേറ്റ് ചെയ്തത് സൂര്യന്റെ സഹായത്തോടു കൂടി എന്നാൽ സ്റ്റാറുകളെ അടിസ്ഥാനമാക്കി രാത്രി നമ്മൾ ആകാശത്തൊരു നക്ഷത്രത്തെ നോക്കി അതിനെ നോക്കിയിട്ട് കൃത്യം അടുത്ത ദിവസം ആ സ്റ്റാർ അവിടെ വരുന്ന പൊസിഷൻ വരെ നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള മണിക്കൂർ അല്ല നമുക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് പകരം ഇരുപത്തി മൂന്ന് മണിക്കൂർ അൻപത്തി ആറ് മിനിറ്റ് നാല് സെക്കൻഡാണ് അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നത് സൂര്യനെ അടിസ്ഥാനമാക്കി ഭൂമി സ്വന്തം വെച്ചു തൻ്റെ ഒരു തവണ തിരിയുന്നതാണ് പക്ഷേ ഇതിന് വ്യത്യാസമുണ്ടാകാൻ സാധ്യതയുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യം ആറ് മുതൽ എട്ട് മണിക്കൂറായിരുന്നു ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറായി ഓക്കെ പക്ഷേ പലപ്പോഴും ഭൂമിയുടെ സ്വയം തിരിയൽ വേഗത കുറയാറുമുണ്ട് കൂടാറുമുണ്ട് കുറയാനാണ് സാധ്യത കൂടുതൽ എന്തുകൊണ്ടാണ് ആൾറെഡി ചന്ദ്രൻ അകന്നകന്ന് പോകുന്നുണ്ട് ഒരു വർഷം മൂന്ന് സെൻറ്റിമീറ്റർ എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു അളവിൽ പിന്നെ ഭൂമിയുടെ വേഗത കൂടാൻ സഹായിക്കുന്ന ചില ഘടകങ്ങളുമുണ്ട് അതുപോലെ തന്നെ ചന്ദ്രൻ അകന്നകന്ന് പോകുന്നതോടൊപ്പം തന്നെ ഭൂമിയിൽ ഉണ്ടാകുന്ന മഞ്ഞുകാലം കാറ്റ് ഗ്ലോബൽ വാർമിംഗ് സമുദ്രത്തിലെ തിരയടിക്കുന്നതിൻ്റെ സ്വാധീനം ചന്ദ്രനും സൂര്യനും മൂലമുള്ള വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ തന്നെ ഭൂമിയുടെ സ്വയം തിരിയലിനെ സ്വാധീനിക്കുന്നു ഞാനിപ്പോൾ ഇവിടെ കറങ്ങുന്ന കസേരയിലാണ് ഇരിക്കുന്നത് അല്ലേ ഞാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഒരു കറക്കം കറങ്ങി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വേഗത്തിലാണ് ഞാൻ കറങ്ങിയിരിക്കുന്നത് പക്ഷെ നേരെ തിരിച്ച് എൻ്റെ രണ്ട് കയ്യിലായിരിക്കും നല്ല ഭാരമുള്ള പുസ്തകങ്ങൾ വെച്ചിട്ട് ഒരാൾ എന്നെ കറക്കി വിട്ട് കഴിഞ്ഞാൽ ഞാൻ വളരെ പതുക്കെ ആയിരിക്കും കറങ്ങുക ആ പുസ്തകങ്ങൾ പെട്ടെന്ന് ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എൻ്റെ വേഗത കൂടും ഇതേപോലെ എല്ലാ സിസ്റ്റത്തിനും ബാധിക്കാറുണ്ട് അതായത് ആംഗുലാർ വെലോസിറ്റിയും മാസ് ഡിസ്ട്രിബ്യൂഷന് തമ്മിൽ ബന്ധമുണ്ട് ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ എന്നാണ് ഫിസിക്സിൽ അതിനെ പറയുന്നത് അത്തരത്തിൽ ഭൂമിയുടെ ആക്സിസിനോട് ചേർന്നാണ് വലിയ വലിയ മഞ്ഞുകട്ടകളും ഗ്ലേഷ്യറുകളും ഉള്ളത് അന്റാർട്ടിക്കയിലും ആർട്ടിക്കലും അപ്പോൾ ഇത്തരം മഞ്ഞ് കെട്ടകൾ അന്റാർട്ടിക്കലും ആർട്ടിക്കലുമായിട്ട് കൂടിച്ചേരുമ്പോൾ അവിടെ മാസ് കൂടുതലായിട്ടും സൂര്യൻ്റെ ആക്സിസിനോട് ചേർന്നാണ് നിൽക്കുന്നത് അല്ലേ എന്നാൽ ഗ്ലോബൽ വാമിംഗ് മൂലം അല്ലെങ്കിൽ ആഗോള താപനം മൂലം ഭൂമിയുടെ ചൂട് കൂടുന്നു ഹരിതഗൃഹപ്രഭാവവും ഫാക്ടറികളും അതുപോലെ തന്നെ വാഹനത്തിന്റെ പുകയും മൂലം അന്തരീക്ഷത്തിന്റെ ചൂട് വർദ്ധിച്ച് മഞ്ഞ് ഉരുകുമ്പോൾ ഈ കട്ടിയേറി കോൺസെൻട്രേറ്റ് ചെയ്ത് ധ്രുവപ്രദേശങ്ങളിൽ ഇരിക്കുന്ന മഞ്ഞ് ഉരുകി ഭൂമിയിൽ മൊത്തത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആരംഭിക്കും അതായത് മാസ് ഭൂമി മൊത്തത്തിൽ വ്യാപിക്കാൻ ആരംഭിക്കുകയും ഭൂമിയുടെ ചലനത്തിൽ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും കൃത്യമായിട്ടുള്ള സ്ഥാനത്തിന്റെ സ്വാധീനത്താൽ ഭൂമിയിലെ ജലം ചില പ്രത്യേക ഭാഗങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഭൂമതിരേഖ പ്രദേശങ്ങളിലേക്ക് കൂടുതലായിട്ടും വന്ന് ചേരുന്നത് മാസ് കൂടാനും ഭൂമിയുടെ വേഗതയെ സ്വാധീനിക്കാനും ഇടയാക്കുന്നു അതുപോലെ തന്നെ ഭൂകമ്പം ഭൂമിയുടെ അകക്കാമ്പിലുണ്ടാകുന്ന അല്ലെങ്കിൽ കോറിലുണ്ടാകുന്ന വസ്തുക്കളുടെ അല്ലെങ്കിൽ അതിനകത്തുള്ള വസ്തുക്കളുടെ ചേഞ്ച് ഇവയൊക്കെ തന്നെ ഭൂമിയുടെ വേഗത വ്യത്യാസപ്പെടുത്തുന്നുണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അടിക്കുന്ന കാറ്റുകൾ കൊടുങ്കാറ്റുകൾ തിരമാലകൾ സുനാമികളൊക്കെ തന്നെ കാര്യമായിട്ട് ഭൂമിയെ ബാധിക്കും എന്നുള്ളത് പോലെ തന്നെ ചൈന ഈ അടുത്ത കാലത്ത് നിർമ്മിച്ച ത്രിജോർജസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡാമിൽ വെള്ളം കെട്ടി നിന്നതിൻ്റെ ഫലമായിട്ടും ഭൂമിയുടെ ഒരു ഭാഗത്ത് മാസ് കൂടി വേഗതയിൽ വ്യത്യാസമുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഡെയിലിമെയിൽ പുറത്തുവിട്ടിരിക്കുന്ന ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഭൂമിയിൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിനേഴാം തീയതിയൊക്കെ ആയ സമയത്ത് ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂർ എന്ന് പറയുന്ന എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡിൽ ഏകദേശം ഒന്നേ പോയിൻറ്റ് അഞ്ച് മില്ലി സെക്കൻഡോളം കുറവുണ്ടായിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപതിലെ പല ദിവസങ്ങളിലായിട്ട് ഭൂമിയുടെ വേഗത കൂടിയത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപതിലെ എൻ്റെ ഡേയ്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസത്തെയും ശരാശരി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം സീറോ പോയിന്റ് ഫൈവ് മില്ലി സെക്കൻഡിന്റെ കൂടുതൽ എല്ലാ ദിവസവും വന്നിട്ടുണ്ട് ഇത് കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ടോ നിലവിൽ ഇപ്പോൾ ഇതിനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല പക്ഷേ ഇങ്ങനെയാണ് ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത കൂടുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസമാകുമ്പോൾ ഈ പറയുന്ന വ്യത്യാസം ഇന്റർനാഷണൽ ക്ലോക്കുകളിൽ ഉൾപ്പെടുത്തണം കാരണം അറ്റോമി ക്ലോക്ക് പോകുന്നത് പോലെയല്ല എർത്തിൻ്റെ റൊട്ടേഷൻ അപ്പോൾ അതിന് രണ്ടിലും വ്യത്യാസം വരും ഈ വ്യത്യാസം എവിടെയെങ്കിലും കാര്യമായിട്ട് ബാധിക്കുമോ നമ്മളിപ്പോൾ ഇയർ എന്ന് പറയാറുണ്ട് നാല് വർഷം കൂടുമ്പോൾ ഫെബ്രുവരിക്ക് ഇരുപത്തി ഒമ്പത് കൂടി കൊടുത്തുകൊണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാലിൽ വരുന്ന പോയിന്റ് രണ്ടേ അഞ്ചിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ ഇത്തരത്തിൽ അധികം വരുന്ന സെക്കൻഡുകളോ അല്ലെങ്കിൽ കുറവ് വരുന്ന സെക്കൻഡുകളോ നമ്മൾ കൃത്യമായിട്ട് വർഷത്തിനോട് ചേർക്കണം കാര്യം വെബ്സൈറ്റുകൾ പ്രവർത്തിക്കുന്നത് ആക്കുറേറ്റ് ആയിട്ടാണ് അവർക്ക് കൃത്യമായിട്ട് സമയം അറിയണം അതുപോലെ തന്നെ സാറ്റലൈറ്റുകളും നമ്മുടെ ടൈം കൺട്രോളിംഗ് സിസ്റ്റവും സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒക്കെ തന്നെ അറ്റോമിക് ക്ലോക്കുകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നു എന്നതോടൊപ്പം തന്നെ സൂപ്പർ കമ്പ്യൂട്ടറുകളും മറ്റുമൊക്കെ തന്നെ ഒരു സെക്കൻഡിൽ ബില്യൺ കണക്കിന് പ്രോസസ്സാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സെക്കൻഡിൽ അപ്പോൾ മില്ലി സെക്കൻഡുകൾക്കുണ്ടാകുന്ന വ്യത്യാസം അതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടുള്ള തകരാറുണ്ടാക്കും അതായത് അറ്റോമിക് ക്ലോക്ക് പറയുന്നതൊന്ന് എന്നാൽ റിയൽ വേൾഡിൽ കാണുന്ന ടൈം വേറൊന്ന് എന്നുള്ള പ്രശ്നമുണ്ടാകാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതേപോലെ ഒരു പോസിറ്റീവ് ലീപ്പ് സെക്കൻഡ് ആഡ് ചെയ്ത സമയത്ത് വെബ്സൈറ്റുകൾ താറുമാറായതായിട്ട് റിപ്പോർട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാം ഇത് തിരുത്തിയില്ലെങ്കിലും നമ്മുടെ ഡാറ്റയിലും ജി പി എസ്സിലും നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റുകളിലും സൂപ്പർ കമ്പ്യൂട്ടറുകളിലും ഒക്കെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് സെക്കൻഡുകൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതെന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ കാലം കഴിയും തോറും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സ്വാഭാവികമാണ് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് ഈ വീഡിയോ ഉണ്ടാക്കിയത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ പേര് ജിതിൻ രാജാറസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജെ ആർ സ്റ്റുഡിയോ മലയാളം കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ